എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പ്ലസ് 1 ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ അനിതാബ് എന്ന ലെസ്സന്റെ പാഠവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ പാഠവുമായി ബന്ധപ്പെട്ട് നാല് പ്രവർത്തനങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രശ്നോത്തരം, ചോദ്യോത്തരം. അപ്പോൾ ഈ പാഠത്തിൽ ഒന്നാമത്തെ പേജിൽ ഒരു ചോദ്യം അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ പേജിൽ രണ്ട് ചോദ്യം, അങ്ങനെ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടെത്തി എഴുതണം. രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് എ പ്രസംഗ കിൻ കിൻ പാത്രോസ് സംബന്ധിത. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് സെന്റൻസുകൾ വന്നിരിക്കുന്നു, അത് ഏത് കഥാപാത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതുക. മൂന്നാമത്തേത് യാത്രിക മൻ സംഘർഷസേ ഭരാത്ത ഡയറി ലിഖി ഉസ് ദിനിക. അപ്പോൾ നമ്മുടെ ലേഖകൻ അന്നത്തെ ദിവസം അസ്ലം മരിച്ചു എന്നറിഞ്ഞ ദിവസം എഴുതുന്ന ആ ഡയറി തയ്യാറാക്കുക. നാല് അനുതാപ് ശേഷിക്ക് സാർത്ഥകതാപ്പർ വിചാർ പ്രകടകരി. അപ്പോൾ ഈ ലഘുകഥയുടെ പേരായ അനുതാപ് എത്രത്തോളം അർത്ഥവത്താണ് അല്ലെങ്കിൽ അതിനെത്രത്തോളം യോജിക്കുന്നു എന്നതിനെ കുറിച്ചൊരു കുറിപ്പ് എഴുതി. അപ്പോൾ ഇങ്ങനെ ഈ നാല് പ്രവർത്തനങ്ങളാണ് നമ്മൾ ഓരോന്നോരോന്നായി ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ചോദ്യോത്തരമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉസേ ഷോക്സ ലഗ ക്യൂ. അദ്ദേഹത്തിന് ഷോക്ക് അടിച്ചതുപോലെ തോന്നി. ആർക്കാണ് ഇവിടെ ഷോക്ക് അടിച്ചതുപോലെ തോന്നിയത്? കിസ്കോ ലഗ, ലേഖകക്കോ ലഗ, അല്ലെങ്കിൽ യാത്രിക്കോ ലഗ, ക്യൂം ലഗ. എന്തുകൊണ്ടാണ്? ക്യോങ്കി ഉനോനെ സംശരിയാക്കി അസ്ലം കി മൃത്യു ഹുയി. തോ യു ഖബർ സുൻകർ ഉസേ ഷോക്ക് സാ ലഗ. അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെ എഴുതും? അപ്പൊ അതിന്റെ ഒരു മോഡല് നമ്മുടെ ഞാനിവിടെ വായിക്കാം. അസ്ലം കി ആകസ്മിക് മൃത്യു കി ഖബർ സുൻകർ യാത്രി കോ ഷോക്ക് സാ ലഗ. അസ്ലം കി ആകസ്മിക് മൃത്യു, അസ്ലമിന്റെ ആകസ്മികമായ മരണ വാർത്ത കേട്ട് യാത്രിക്കോ ഷോക്ക് സലക, യാത്രി ഷോക്ക് അടിച്ചതുപോലെ അനുഭവപ്പെട്ടു. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം. ഇൻകേ സാത് ഹംദർദി ജദാന ബേവക്കൂഫി ഹോഗി യഹാം യാത്രി ക കോൻ സ മനോഭാവ് പ്രകട ഹോരായ. അപ്പോ ഇൻകേ സാത് ഹംദർദി ജദാന, ഇവരോടൊക്കെ ഹംദർദി ദയ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേവക്കൂഫായി മാറും, അല്ലെങ്കിൽ മണ്ടന്മാരായി മാറും. യഹം യാത്രിക കോൻസ മനോഭാവ പ്രകടകമാണ്, ഇവിടെ ഈ യാത്രക്കാരന്റെ അല്ലെ ലേഖകന്റെ എന്ത് മനോഭാവമാണ് ഇത്ര ഒരു ചിന്തയിലൂടെ പ്രകടമാകുന്നത്? ഉത്തരം വായിക്കാം. ശ്രമിക് വർഗക്ക് പ്രതി ഉപേക്ഷക്ക മനോഭാവ് ഓർ സഹജീവിക്ക് പ്രതി സംവേദനാഹീനത ക മനോഭാവ് യഹാം പ്രകടകോരാ. അപ്പോ എന്താണ് ശ്രമിക് വർഗക്ക് പ്രതി ഉപേക്ഷക്ക മനോഭാവം? ശ്രമിക് വർഗ് തൊഴിലാളികളോടുള്ള അല്ലെങ്കിൽ നിത്യവും പണിയെടുക്കുന്നവരെ, നിത്യ തൊഴിലാളികളോട് ഉള്ള ഉപേക്ഷാഭാവം, അവരോടുള്ള അവഗണനയും, അതുപോലെ തന്നെ സഹജീവിക്ക് പ്രതി സംവേദനാഹീനത, സഹജീവികളോട് ഉള്ള നമ്മുടെ സംവേദനാഹീനത, അല്ലെങ്കിൽ അവരുടെ വിഷമം മനസ്സിലാക്കാൻ താല്പര്യമില്ലായ്മ, അത് മനസ്സിലാകാതിരിക്കൽ, അങ്ങനെയുള്ള ആ ഒരു മനോഭാവമാണ് ആ ഇവിടെ ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ യാത്രിയുടെ ഇത്തരത്തിലുള്ള ചിന്തയിലൂടെ പ്രകടമാകുന്നത്. ഇനി തീസ്ര പ്രശ്നം. വഹ കിസി അപരാധിക്ക് പാന്തി സിർ ചുക്കായ റിക്ഷയ്ക്ക് സാത് സാത് ചൽ രഹാത്താക്കി. വഹ കിസി അപരാധിക്ക് പാന്തി, അദ്ദേഹം ഒരു അപരാധിയെ പോലെ റിക്ഷയോടൊപ്പം റിക്ഷയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ അല്ലെങ്കിൽ അങ്ങനെ നടക്കാനുള്ള കാരണം? അപ്പനെ സഹജീവിക്ക് പ്രതി ദിഖായികൈ ഉപേക്ഷാസേ ഉത്പന്ന പശ്ചാത്താപ്കെ കാരൻ. അപ്പനെ സഹജീവിക്ക് പ്രതി ദിഖായികൈ ഉപേക്ഷാസ ഉത്പന്ന പശ്ചാത്താപ്കെ. അപ്പൊ തന്റെ സഹജീവിയോട് കാണിച്ച ആ ഒരു അവഗണനയിൽ നിന്നുണ്ടായ പശ്ചാത്താപം മൂലമാണ് യാത്രി കിസി അപരാധിക്ക് പാന്തി സെർച്ചുകായ റിക്ഷയ്ക്ക് സാത് സാത് ചല. അപ്പോൾ ഇതാണ് ഇതിന്റെ മൂന്ന് ചോദ്യോത്തരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്ത
നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അനുവർത്തികാരി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പാഠത്തിന് ശേഷം കൊടുത്തിരിക്കുന്നതാണ്. വായിക്കാം. ये प्रसंग किन किन पात्रों से संबंधित है. ई संदर्भम ഏതൊക്കെ കഥാപാത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഏകദേശം എട്ട് സന്ദർഭങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ വായിക്കാം. ഒന്നാമത്തേത് ഉസേ ഷോക്സ ലഗ. അപ്പോൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിസേ ഷോക്സ ലഗ? ഇത് ബാപ്പുജി സെ അല്ലെങ്കിൽ യാത്രി സെ അല്ലെ ലേഖസ് അല്ലേ പറയാം. അപ്പോ ഇവിടെ ഷോക്ക് അടിച്ചതുപോലെ തോന്നിയത് യാത്രിക്കാണ് അല്ലെ ലേഖനാണ് അല്ലെ ബാപ്പുജിക്കാണ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഉസ്കി ആവാസ്മേ ഗഹരി ഉദാസി തി. ഉസ്കി ആവാസ്മേ ഗഹരി ഉദാസി തി. കിസ്കി ആവാസ്മേം ആരുടെ ശബ്ദത്തിലാണ് ഒരു വലിയ ഉദാസീന മനോഭാവം? ആരാണ്? റിക്ഷവാലയ്ക്ക് ആവാസ്മി. റിക്ഷ ഓടിക്കുന്ന അസ്ലമല്ല കത്കാട്ടി റിക്ഷവാല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തേത് ഉസ്നെ രാസ്തേമേ ഹി ദം തോടിയ. കിസ്നെ രാസ്തേമേ ഹി ദം തോടിയ. ആരാണ് ഓണ വഴിക്ക് വെച്ച് തന്നെ ജീവൻ പൊലിഞ്ഞത്? ആരുടെയാണ്? അസ്ലംക്ക് അല്ലെ. അസ്ലം. ദെൻ ഫോർത്ത് വൺ കൽക്കി ഘടന ഉസ്കി ആഖോക്ക് ആകെ സജീവ് ഓടി. കൽക്കി ഘടന, ഇന്നലത്തെ സംഭവം അദ്ദേഹത്തിന്റെ കൺമുന്നിൽ സജീവമായി. ആരുടെ കൺമുന്നിലാണ്? കിസ്കെ ലേഖക്ക് അല്ലെങ്കിൽ ബാപ്പുജിക്ക് അല്ലെ യാത്രിക്ക് എന്ന്. ദെൻ പാഞ്ചവ പ്രശ്നം ഏക് ബാർഗി ഉസ്കി ഇച്ഛ ഹുയിത്തിക്ക് റിക്ഷേ സെ ഉദർ ജായി. അപ്പോ ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി, അല്ലെങ്കിൽ റിക്ഷയിൽ നിന്ന് ഇറങ്ങണമെന്ന് തോന്നി. ആർക്കാണ് അങ്ങനെ തോന്നിയത്? കിസ്കോ ലഗി? ബാപ്പുജിക്കോ അല്ലെങ്കിൽ യാത്രിക്കോ ലഗി? ദെൻ അടുത്ത ചോദ്യം കിസി കാർക്ക് ഹോൺസ് ചൗക്കർ ബഹു അത്വാൻമേ ആകയ. കോൻ കോനാണ് ആരാണ് ഈ കാറിന്റെ ഹോണടി കേട്ടപ്പോൾ പ്രസന്റിൽ വർത്തമാനത്തിലേക്ക് എത്തിയത്? ആരാണ്? ഇവിടെ ബാപ്പുജി. ദെൻ ഉസ്കേ ലിയെ ചടായി ഖാസ് മാനെ നഹി രക്തി തി. കിസ്കേ ലിയെ? ആർക്കാണ് ഈ ഒരു കയറ്റം വളരെ നിസ്സാരമായി തോന്നിയത്, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ളതായി തോന്നാത്തത് ആർക്കാണ്? കത്കാട്ടി റിക്ഷവാലയക്കും. ദെൻ അവസാനത്തെ വഹ അപരാധിക്ക് ഭാന്തി സിർ ചുക്കായ ചൽ രഹാത്ത. ആരാണ് അപരാധിക്ക് ഭാന്തി സിർ ചുക്കായ ചൽ രഹാത്ത? ആരാണ്? ബാപ്പുജി. ഇത് വളരെ സിമ്പിളാണ്, വളരെ ഒറ്റ വാക്കിൽ തന്നെ എഴുതാവുന്നതാണ്. ആരാണ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. അടുത്ത ഡയറി എഴുതാനാണ്. അപ്പൊ അതിന്റെ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യാത്രിക മൻ സംഘർഷസേ ഭരാത വഹ് അപ്ന സംഘർഷ ഡയറി മേ ലിഖ്രഹായ. വഹ് ഡയറി ലിഖ്. അപ്പൊ അതിൽ ആ ഡയറിയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അസ്ലം കി മൃത്യു കി ഖബർ, അസ്ലമിന്റെ മരണവാർത്ത കേൾക്കുന്നു. അസ്ലംക്ക് പ്രതി അപ്പന വ്യവഹാർ, അസ്ലമിനോടുള്ള തന്റെ പെരുമാറ്റം. ഹംദർത്തിക്ക് അഭാവം, ദയ കാണിക്കാത്ത ആ മനോഭാവം. പശ്ചാത്താപസ് ഉൽപ്പന്ന അനുതാപം, പശ്ചാത്താപം കൊണ്ടുണ്ടായ അനുതാപം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഡയറി എഴുതുന്നത്. അപ്പോൾ ഡയറി എഴുതുക എന്നുള്ളത് നിങ്ങൾ വളരെ താഴ്ന്ന ക്ലാസ്സുകളിൽ തൊട്ട് തന്നെ നിങ്ങൾക്ക് അപരിചിതമായിട്ടുള്ള ഒരു കാര്യമല്ല, നിങ്ങൾക്ക് വളരെ പരിചിതമാണ്. വളരെ താഴ്ന്ന ക്ലാസ്സുകളിൽ തൊട്ട് തന്നെ ഡയറി എഴുതാറുണ്ട്. ഡയറി എഴുതുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു രീതികളുണ്ട്, അത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെയാണ് ഇവിടെയും എഴുതേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതണം എന്നുള്ളു. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ആദ്യം ഡേറ്റ്, അതുപോലെ തന്നെ ദിവസം, അതുപോലെ ഒരു സംബോധന, പ്രിയ ഡയറി എന്ന് സംബോധന ചെയ്യാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എല്ലാ ഡയറിയിലും നമുക്ക് എഴുതാവുന്നതാണ് ആജിക്ക ദിൻ മരേലിയേക്ക് അവിസ്മരണീയ ദിൻ ഥ, അല്ലെ ആജമരലി കുശീക്ക ദിൻ ഥ, അല്ലെ ആജമരക്ക് ദുഃഖപൂർണ്ണ ദിൻ ഥ. അങ്ങനെയൊക്കെ പറഞ്ഞ് കോമൺ ആയിട്ട് നമുക്ക് തുടങ്ങാവുന്ന ചില ലെസനേഴ്സുകളുണ്ട്. അതുപോലെ തന്നെ അവസാനം നമുക്ക് പറയാം ആജ് അല്ലെ മുജെ നീന്താരേഹിയെ, ഹേ ഭഗവാൻ മുജെ അച്ഛി നീന്തിതേ എന്നൊക്കെ വേണമെങ്കിൽ അവസാനം ശുഭരാത്രി എന്നൊക്കെ എഴുതി അങ്ങനെയുള്ള കോമൺ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങൾക്കറിയാം.
അപ്പോൾ അത് അതുപോലെ ഈ പോയിന്റ്സുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ഡയറി തയ്യാറാക്കുക. അപ്പോൾ ആ ഡയറിയുടെ ഒരു നമൂന ഒരു ഉദാഹരണം ഞാനിവിടെ വായിക്കാം. ആദ്യം ഡേറ്റ് അതുപോലെ ദിൻകനാം സോമവാർ അല്ലെങ്കിൽ ഒരു ദിവസം എഴുതുക, നമുക്ക് യോജിക്കുന്ന ഒരു ദിവസം ഡേറ്റ് എഴുതുക. അതിനുശേഷം പ്രിയ ഡയറി സംബോധനയ്ക്ക്. അപ്പോൾ അതിനുശേഷം എഴുതുന്നത് ഞാനൊന്ന് വായിക്കുകയാണ്. ആജ് മുജേക്ക് അവിസ്മരണീയ ദിൻ താ റിക്ഷവാല അസ്ലം കി മൃത്യു കി ഖബർ സുൻകർ മേ വ്യാകുൽ ഹോ ഗയ ക്യോങ്കി പിച്ചിലെ ചാർ പാഞ്ച് ദിനോ സെ അസ്ലം ഹി മുജേ ദഫ്തർ പോഞ്ചാത്ത രഹാ താ ഉസ്കെ ദോനോ ഗുർദോ മേ ഖരാബി തി ഡാക്ടർ നെ റിക്ഷ ചലാനെ സെ മനാ കർ രക്കാ താ മേ യഹ് ബാത് നഹി ജാൻതാ താ ഇസ്ലിയെ അസ്ലം കെ പ്രതി മുജ്മേ ഹംദർദി കാ അഭാവ് ഹുവ നടരാജ് ടാക്കീസ് കെ പാസ് കി ചടായി പാർ കർത്തെ സമയ മുജേ അസ്ലം കി റിക്ഷേ സെ ഉതർനാ താ അബ് മേരാ ദിൽ പശ്ചാത്താപ് സെ ഉൽപ്പന്ന അനുതാപ് സെ ഭരാ ഹെ അബ് മേരേ ആത്മസംഘർഷ സെ മേ കേസെ നിക്കാലു മുജേ നീന്ദ് ആ രഹാ ഹെ അബ് മേ സോനെ കെ ലിയെ ജാ രഹാ ഹൂം ഹേ ഭഗവാൻ മുജേ അച്ഛി നീന്ദ് ദേ ശുഭരാത്രി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നമൂനയാണ്. ഇതുപോലെ നിങ്ങൾ ഈ സെന്റൻസുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഡയറി തയ്യാറാക്കും. അപ്പോൾ അതാണ് പ്രവർത്തനം, മൂന്നാമത്തെ പ്രവർത്തനം. ഇനി നാലാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം, വായിക്കാം. നീച്ചേ ദിയെ മുദ്ദോം കെ ആധാർ പർ അനുതാപ ശീർഷയ്ക്ക് സാർത്ഥകത പർ അപ്പന വിചാർ പ്രകട് കരി. താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റുകളുടെ അല്ലെങ്കിൽ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഇതിന്റെ ടൈറ്റില് ശീർഷക് എത്രത്തോളം അർത്ഥവത്താണ് എന്ന് വിചാർ പ്രകടക അത് പ്രകടിപ്പിക്കുക. ഏതൊക്കെയാണ് പാടുക്ക് കേന്ദ്രഭാവക്കോ സൂചിത കർത്താഹ്, കേന്ദ്രഭാവത്തെ ഈ ശീർഷക അല്ലെങ്കിൽ ഹെഡിങ് അല്ലെ അതിന്റെ പേര് സൂചിപ്പിക്കുന്നു. ചരമസീമാത്ത് പഠനേക്കോ പ്രേരിത കർത്താഹ്, അത് അവസാനം വരെ വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. സംക്ഷിപ്ത പർ സ്പഷ്ട ഹെ, വളരെ സംക്ഷിപ്തമാണെങ്കിലും വളരെ സ്പഷ്ടവും അതുപോലെ തന്നെ കൃത്യതയുള്ളതാണ്. സാർത്ഥക് ഏവം സംഗത്, അത് വളരെ അർത്ഥവത്തമാണ്, യോജിക്കുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ പോയിന്റ്സ് ഇതിൽ വരണം. ആ രീതിയിൽ ഇതിന്റെ സാർത്ഥകത നമ്മൾ അനുകൂലിക്കുന്ന രീതിയിൽ ഒരു കുറിപ്പ് എഴുതുക എന്നുള്ളത്. അപ്പൊ അതിനൊരു മോഡല് വായിക്കുക. ശ്രീ സുകേഷ് സ്വാഹിനി ദ്വാര ലിഖാഗയ ലഘു കഹാനി ഹേ അനുതാപ് ടൂട്ടെ സാമാജിക് മൂല്യം പർ ചിന്ത ഗ്രാമ സംസ്കൃതി കാ കോലാഫാല ചിത്ര നിമ്ന മധ്യവർഗ കി പീഡ ഓർ നിരാശ് ശഹരി സഭ്യത ആദി ഉൻകി വിശേഷതായം ഹേ അനുതാപ ശീർഷക രചന ശ്രമജീവിയോ കി പീഡ ഓർ ബേബസി പർ സുകേഷ് സാഹനി കി ലഘു കഥ ഹെ റിക്ഷ വാല അസ്ലം കി മൃത്യു കി ഖബർ സുൻകർ ബാപ്പുജി വ്യാകുൽ ഹോ ജാത്ത ഹെ ക്യോങ്കി പിച്ചിലെ ചാർ പാഞ്ച് ദിനോ സെ അസ്ലം ഹി ഉസെ ദഫ്തർ പോഞ്ചായ രഹാ താ അസ്ലം കെ ദോനോ ഗുർദോ മേ ഖരാബി തി ഡോക്ടർ നെ റിക്ഷ ചലാനെ സെ മനാ കർ രക്കാ താ ബാപ്പുജി യഹ് ബാത് നഹി ജാൻത താ ഇസ്ലിയെ ഉന്നോനെ അസ്ലം കെ പ്രതി ഹംദർദി നഹി ദിഖായ നടര ടാക്കീസ് കെ പാസ് കി ചടായി പാർ കർത്തെ സമയ ബാപ്പുജി കോ റിക്ഷേ സെ ഉതർനാ താ അബ് ബാപ്പുജി കാ ദിൽ പശ്ചാത്താപ് സെ ഉൽപ്പന്ന അനുതാപ് സെ ഭരാ ഹെ ഇസ് പാട് കാ കേന്ദ്രഭാവ് യാത്രി കാ അനുതാപ് ഹെ ഇസ്കോ യഹ് ശീർഷക് ടീക് സൂചിത് കർത്താ ഹെ പാട് പഠ്കർ ചരം സീമാ തക് പൗഞ്ചാനേ മേ ശീർഷക് ഹമേ പ്രേരിത് കർത്താ ഹെ പാട് കാ സംക്ഷിപ്ത് ഹം ശീർഷക് സെ സമജ് സക്തേ ഹെ ഇൻ കാരണോ സെ അനുതാപ് ശീർഷക് ബിൽക്കുൽ സാർത്ഥക് ഹെ. ഇതാണ് അതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടെ വായിക്കുകയാണ്. അത് ചോദ്യപ്രകാരമാണ്. ഉസ്കെ ദോനോ ഗുർദോ മേ ഖരാബി തി
डॉक्टर ने रिक्शा चलाने से मना कर रखा था। डॉक्टर द्वारा मना करने पर भी असलम क्यों रिक्शा चलाता रहा? पर डॉक्टर रिक्शा ओडिक्कരുതെന്ന് പറഞ്ഞതിനു ശേഷവും എന്തുകൊണ്ടാണ് അസ്ലം റിക്ഷ ഓടിച്ചത്? അസ്ലം അതിന്റെ ഉത്തരം വായിക്കുകയാണ്. അസ്ലം കെ ദോനോ ഗുർദോ മേ ഖരാബി തി ഇസ്ലിയെ ഡോക്ടറിനെ റിക്ഷ ചലാനസെ മനാ കർ റഖാ താ. അദ്ദേഹത്തിന്റെ രണ്ട് കിഡ്നികളും തയ്യാറായതുകൊണ്ടാണ് ഡോക്ടർ അദ്ദേഹത്തെ റിക്ഷ ഓടിക്കുന്നതിൽ നിന്നും വിലക്കിയത്. ഫിർഫി അപ്നെ പരിവാർ കി ആജീവിക ചലാനയ്ക്ക് ലിയെ അസ്ലം റിക്ഷ ചലാത്താ രഹ. അപ്നെ പരിവാർ കി ആജീവിക, ആജീവിക എന്ന് വെച്ചുകഴിഞ്ഞാൽ നിത്യ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ റിക്ഷ ഓടിച്ചത്. അതായത് ജീവിതത്തിൽ മറ്റു മാർഗങ്ങളില്ല, പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടാണ്, മറ്റു വരുമാന മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ്, മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ റിക്ഷ ഓടിച്ചത്. ഇനി മറ്റു ഒരു ചോദ്യം കൂടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ആണ്. അസ്ലം കി മൃത്യു കി ഖബർ സുൻകർ യാത്രി ബഹുത് ദുഃഖി ഹോ ഘർ പഹുഞ്ച്കർ യാത്രി ഓർ പത്നി കെ പത്നി സെ ബാത്ചീത് കർത്താ ഹേ വഹ തയ്യാർ കരി. അപ്പോൾ ഈ യാത്രി അല്ലെ ബാപ്പുജി വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിക്കഴിയുമ്പോൾ തന്റെ ഭാര്യയുമായിട്ട് ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, ബാത്ചീത് ചെയ്യുന്നു. ആ ബാത്ചീത് നമ്മുടെ സങ്കല്പത്തിൽ കണ്ട് ഒരു വാർത്താലാപം തയ്യാറാക്കും എന്നാണ്. അങ്ങനെയും ചോദ്യങ്ങൾ വരാം. അപ്പൊ അതിന്റെ ഒരു നമൂന വായിക്കാം. യാത്രി: അരേ സുനോ ആജ് എക്ക് ദുഃഖപൂർണ ഘടന ഹുയി. പത്നി: ക്യാ ഹുവ? റിക്ഷാവാല അസ്ലം കി മൃത്യു ഹോഗി. പത്നി: കൈസേ? യാത്രി: ഉൻകെ ദോനോ ഗുർദോ മേ ഖരാബി തി കൽ മുജെ ദഫ്തർ പഹുഞ്ചാകർ ലൗട്ടാ തോ പേസ ബന്ദ് ഹോ ഗയ. പത്നി: ഫിർ? അസ്പതാൽ ലേ ജാതെ സമയ ഉസ്നെ രാസ്തേ മേ ഹി ദം തോഡ് ദിയ. അപ്നേ പത്നി: അപ്നേ പരിവാർ കി ആജീവിക കെ ലിയെ വേ ബഹുത് കഷ്ട് ഉഠായ. യാത്രി: ജോ ഭി ഹോ ആഗേ ഹം ഗരീബോ കി ഓർ സഹാനുഭൂതിപൂർണ വ്യവഹാർ കരേങ്കി. പത്നി: ആപ്നെ ടീഹി കാ. അപ്പൊ ഇത് ഇതിന്റെ ഒരു വാർത്താലാപിന്റെ ഒരു മോഡലാണ് ഇപ്പം വായിച്ചത്. അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ അനുതാപ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളു. അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് കരുതുകയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം.